അമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം മക്കളെ, ഇന്ന് നമുക്ക് ആദ്യ യൂണിറ്റായ അമൃതത്തിലെ ആദ്യ പാഠമായ വെണ്ണക്കണ്ണനിലെ പാഠപ്രവർത്തനങ്ങളാണ്. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ മനഃപ്പാഠമാക്കാവുന്ന ജീവചരിത്ര കുറിപ്പുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കളതെല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രവേശികത്തിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം നോക്കൂ. കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു? മക്കൾ ആലോചിച്ച് വേണം ഉത്തരം എഴുതാൻ. ഈ കുട്ടി ചെയ്തത് എന്താണ്? സ്വന്തം ചോറ്റുപാത്രം നീട്ടി. മക്കൾ എന്ത് ചെയ്യും? അതാലോചിച്ച് എഴുതാൻ. വൃദ്ധനെ സഹായിക്കും എന്നതായിരിക്കണം ഉത്തരം. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. പ്രധാന കഥാപാത്രങ്ങൾ കുട്ടികൾ, വൃദ്ധൻ, അല്ലേ? പെൺകുട്ടി, കുട്ടികൾ, വൃദ്ധൻ. ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പെൺകുട്ടി എന്നായിരിക്കും. മക്കൾ ആലോചിച്ച് ഉത്തരം എഴുതണം. സ്വന്തമായിട്ട് തന്നെ എഴുതിക്കോളൂ, ടീച്ചർ പറഞ്ഞേ ഉള്ളൂ. അടുത്തത് ഗുണപാഠം എന്താണ്? എന്താണ് ഗുണപാഠം? എന്താണ്? സ്നേഹിക്കാനും സഹായിക്കാനും കുട്ടികൾക്ക് സാധിക്കണം, കഴിയണം. അതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം. ഇനി നമുക്ക് നമ്മുടെ വെണ്ണക്കണ്ണനിലോട്ട് പോകാം. ചെറുശ്ശേരിയെക്കുറിച്ച് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. കൂടാതെ ടീച്ചർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിനുള്ളിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്, മക്കളത് പഠിക്കണം. ആദ്യ പ്രവർത്തനം പറയാം എഴുതാൻ. വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറയുന്നത്? എന്താണ് പറയുന്നത്? അമ്മ കുളിച്ചു വരുന്നതുവരെ പാൽവെണ്ണ കാത്തു സൂക്ഷിച്ചു. ഒരു കൈയിൽ മാത്രം വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടും. വെണ്ണ കാക്ക കൊണ്ടുപോയി എന്നിങ്ങനെയാണ് കണ്ണൻ പറഞ്ഞത്. വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തത്? വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്ത് ചെയ്തു? മറ്റേ കയ്യിലും വെണ്ണ വേണമെന്ന് പറഞ്ഞു. വെണ്ണ വായിലിട്ട് കാക്ക കൊണ്ടുപോയെന്നും കണ്ണൻ പറഞ്ഞു. അടുത്ത ചോദ്യം. വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ കണ്ണൻ്റെ മുഖം തിളങ്ങാൻ കാരണമെന്ത്? രണ്ടു കയ്യിലും അമ്മ വെണ്ണ നൽകിയതാണ് കണ്ണൻ്റെ മുഖം തിളങ്ങാൻ കാരണം. അടുത്ത പ്രവർത്തനം വരികൾ കണ്ടെത്താം. താഴെ പറയുന്ന ആശയം വരുന്ന വരികൾ കണ്ടെത്തുക എന്നതാണ് പ്രവർത്തനം. കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതാണ് വരികൾ. അടുത്തത് കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു. ഈ വരികൾ നമുക്ക് കണ്ടെത്തണം. എന്നതു കേട്ടവൾ ഏറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാതെ വണ്ണാമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചു. അടുത്ത പ്രവർത്തനം അർത്ഥം കണ്ടെത്താം. താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം അർത്ഥസൂചിക നോക്കി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളത് എഴുതണം കേട്ടോ. ആർത്തൻ, ദുഃഖിതൻ, ആഗമിക്കുക, വരിക, കാകൻ, കാക്ക, പൈതൽ, കുഞ്ഞ്, തിങ്കൾ, ചന്ദ്രൻ, അഞ്ചിതം, മനോഹരം, തൂമ, ഭംഗി. അടുത്ത പ്രവർത്തനം അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക. കള്ളനായുള്ള കാകൻ എന്നാണ് ആദ്യ പ്രവർത്തനം. ആദ്യ ചോദ്യം. കള്ളനായുള്ള കാകൻ, കാക്ക, കാകൻ എന്ന് പറഞ്ഞാൽ കാക്ക. വെണ്ണിലാവോലുന്ന തിങ്കൾ, തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ, കേഴും പോലെ എന്ന് പറഞ്ഞാൽ കരയുന്നത് പോലെ. അടുത്തത് മാതൃക പോലെ മാറ്റി എഴുതാം. ആഗമിപ്പോളവും എങ്ങനെ എഴുതും? ആഗമിക്കുന്നതു വരെ. രണ്ടാമത്തത് ഏതുമേ താരാതെ, ഒന്നും തരാതെ എന്ന് പറയാം. അതുപോലെ കേഴും പോലെ, കരയും പോലെ എന്നെഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം ചൊല്ലി രസിക്കാം. കവിതയിലെ കണ്ണനെയും അമ്മയെയും കണ്ടുവല്ലോ, മറ്റൊരമ്മയെയും ഉണ്ണിയെയും ഇനി കാണാമെന്നാണ് പറയുന്നത്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കൃതിയിലെ വരികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നോക്കാം നമുക്ക്. അറ്റിൻവക്കത്തെ മാളിക വീട്ടിലൻ നാറ്റുന്നോറ്റിട്ടൊരുണ്ണി പീറന്നു, ഉണ്ണിക്കരയിലേക്ക് ഇങ്ങിനി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ, പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി, കാച്ചിയാമോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാന തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥയാണിത്. അവരുടെ ഇടയിലേക്ക് ഭൂതം കടന്നു വന്നതും അമ്മ ഭൂതത്തിൽ നിന്ന് ഉണ്ണിയെ രക്ഷിച്ചെടുത്തതുമായിട്ടുള്ള ഒരു നല്ല കഥ. അടുത്ത വരികൾ മക്കൾ
ചൊല്ലി രസിക്കണം കേട്ടോ. അടുത്ത വരികളും കൂടെ ചൊല്ലി രസിക്കണം. അടുത്ത പ്രവർത്തനം, സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താം. മുഖം, ആനനം, വദനം, ആസ്യം എന്ന് തന്നിട്ടുണ്ട്. നിലാവ്, ചന്ദ്രിക, നിലാവിന് പകരം പദങ്ങളാണ് ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം. പുഞ്ചിരി, സ്മിതം, സ്മേരം, ഹാസം. കൈ, കരം, പാണി, ഹസ്തം. അമ്മ, മാതാവ്, ജനനി, തായ. പാൽ, പയസ്, ദുഗ്ധം, ക്ഷീരം. ഇനി അടുത്ത പ്രവർത്തനം, ആവർത്തനത്തിൻ്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം. വെണ്ണായിയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം, വെണ്ണിലാവഞ്ചി ചിരിച്ചു ചൊന്നാൻ. ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി ചൊല്ലി നോക്കാം. നമുക്ക് എങ്ങനെയുള്ള വരികളാണ് പാഠഭാഗത്ത്? ഇതുപോലുള്ള വരികളുണ്ട്, മക്കൾ കണ്ടെത്തണം. അതായത് അവസാന വരി നോക്കിയാലും ഉണ്ട്. കോമനം പൈതൽ തൻ, കോമളച്ചുണ്ട്, അപ്പോൾ മാമ ആവർത്തിച്ചു. വെണ്ണ താൻ, വെണ്ണയേ, നാണ, വേവേ എന്നൊക്കെ ആവർത്തിച്ചതാണ്. അതായത് ഒറ്റക്കൈ, മറ്റേക്കൈ, പുഞ്ചിരി, ചെഞ്ചമ്മി, ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെങ്കിൽ പദ്യത്തിൽ ഓരോ വരിയിലെയും നിശ്ചിത സ്ഥാനങ്ങളിൽ ഒരേ അക്ഷരമോ സമാനമായ അക്ഷരങ്ങളോ ആവർത്തിച്ചു വരുന്നതാണ് പ്രാസം, അനുപ്രാസം എന്നും റൈമിംഗ് വേർഡ്സ് എന്ന് ഇംഗ്ലീഷിലും നാം പറയുന്നതാണ് പ്രാസം. ആദ്യ അക്ഷരം ആവർത്തിച്ചു വരുന്നതിനെ ആദ്യാക്ഷര പ്രാസമെന്നും, രണ്ടാമത്തെ അക്ഷരമാണെങ്കിൽ ദ്വിതീയാക്ഷര പ്രാസമെന്നും, അവസാനത്തെ അക്ഷരമാണെങ്കിൽ അന്ത്യാക്ഷര പ്രാസമെന്നും പറയുന്നു. മക്കളിത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം, ഒരേ ഈണം ഒരേ താളം. ആവോ വീശപ്പില്ലേ കാച്ചിയ പാലിത, തൂവെള്ളി കിണ്ണത്തിൽ തേൻകുഴമ്പും, നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു, വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. വള്ളത്തോളിൻ്റെ ഈ കവിതയ്ക്ക് ഈ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കി നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചൊല്ലി നോക്കൂ, ഈണം സമാനമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണല്ലേ. സ്നാനവും ചെയ്തു നീയാഗമി പോളവും, അതേ ഈണം തന്നെയാണ് ഇതും അല്ലേ. ഇത്രയാണ് ഈ പാഠഭാഗത്തുള്ളത്. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റി കാർഡുകൾ, അതായത് ലേണിംഗ് എക്സലൻസ് റിപ്പോർട്ട് ടീച്ചർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവചരിത്ര കുറിപ്പുകളുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്